കേന്ദ്ര ഗവൺമെന്റിന്റെ പോഷൺ അഭിയാൻ പദ്ധതിക്ക് സ്വീകാര്യതയേറുന്നു. ദാരിദ്ര്യ മേഖലയിലെ കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ എന്നിവർക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്നതിനാണ് പോഷൺ അഭിയാൻ ഊന്നൽ നൽകുന്നത്. കേരളത്തിൽ അംഗനവാടികൾ മുഖാന്തരമാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. രാജ്യത്തെ കുട്ടികൾ, കൗമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് പോഷൺ അഭിയാൻ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. 2022 കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ് 34.4% നിന്ന് 25% കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പോഷണഭിയാൻ പദ്ധതി കേരളത്തിൽ അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് സമ്പുഷ്ട കേരളം എന്ന നിലയിലാണ് നടപ്പാക്കുന്നത്. പോഷൺ അഭിയാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അത് നമ്മൾ കേരളത്തിലെ സമ്പുഷ്ട കേരള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാണ് സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ഇത് 6 ജനനം മുതൽ 6 വരെയുള്ള കുട്ടികളിലെ പോഷണക്കുറവ് പരിഹരിക്കുക, അവരുടെ പ്രായത്തിനനുസരിച്ച് വളർച്ച ഉറപ്പാക്കുക, അതേപോലെ വളർച്ചയ്ക്കനുസരിച്ച് ഉയരം ഉറപ്പാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതേപോലെ തന്നെ 15 മുതൽ 45 വരെയുള്ള സ്ത്രീകളിലെ വളർച്ച തടയുക, പിന്നെ അതേപോലെ കൗമാരക്കാരായ കുട്ടികളിലെ വളർച്ച തടയുക എന്നതെല്ലാമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നമ്മൾ ഈ പോഷൺ അഭിയാന് മുൻപ് ICDS പദ്ധതി പ്രകാരം നമ്മൾ ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി എന്ന പദ്ധതിയിലൂടെ നമ്മൾ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊടുത്തയക്കാറുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഗോതമ്പ് റവ, ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഗോതമ്പ് റവ, അതേപോലെ മണിക്കടല, വൻപയർ ഇവയൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. നമ്മുടെ അംഗനവാടിയിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ മോർണിംഗ് സ്നാക്സായിട്ട് ഇപ്പോൾ പല സമയത്തും പല ഭക്ഷണങ്ങളാണ് അവർ ഉൾപ്പെടുത്തുന്നത്. ഇതുവരെ നിലക്കടല ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറ്റി മുത്താറി ശർക്കര ഉപയോഗിച്ചിട്ടുള്ള കുറുക്ക് പ്രഭാത ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ അരി, ചെറുപയർ കൂട്ടിയ ചോറ്, അതോടൊപ്പം അതിൽ പച്ചക്കറി ഉൾപ്പെടുത്തിക്കൊണ്ട് തോരനായിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുട്ടികൾക്ക് ഉപ്പുമാവ്, ഗോതമ്പ് റവ, ഉഴുന്ന്, വെളിച്ചെണ്ണ, പിന്നെ അതേപോലെ പച്ചക്കറി ചേർത്തിട്ടുള്ള ഉപ്പുമാവ്, പിന്നെ ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ശർക്കര ചേർത്ത് ഗോതമ്പ് റവ, അതേപോലെ നിലക്കടലൊക്കെ ഇട്ട് പായസം, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ 6 മുതൽ 3 വരെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടി, ന്യൂട്രിമിക്സ്, അത് നമ്മൾ പുറത്തേക്ക് കൊടുത്തയക്കുന്നുണ്ട്. ഇത്തരം കാര്യം, പിന്നെ നമ്മൾ ബോധവൽക്കരണം, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിളർച്ച തടയാൻ ആവശ്യമായ ബോധവൽക്കരണം എല്ലാ ആളുകൾക്കും നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതൊക്കെയാണ് ഈ പോഷൺ അഭിയാൻ, അതായത് നമ്മുടെ സമ്പുഷ്ട കേരളം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ ജനനം മുതൽ ആദ്യ 1000 ദിനങ്ങൾ, ഗർഭധാരണം മുതൽ കുട്ടിയുടെ 2 വരെയുള്ള കാലഘട്ടം എന്നീ സമയങ്ങളിൽ കുട്ടിക്കും മാതാവിനും പോഷക സമൃദ്ധിയും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതിയുടെ ഭാഗമായി കടല, പയർ, ഗോതമ്പ്, റവ എന്നിവയടക്കം ഗർഭിണികൾക്ക് വീടുകളിലേക്ക് നൽകുന്നുണ്ട്. കുട്ടികളുടെയും അമ്മമാരുടെയും ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പോഷണഭിയാൻ പദ്ധതി ഏറെ ഗുണപ്രദമെന്ന് രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ധാന്യങ്ങൾ ഗർഭിണിയായ അന്ന് മുതൽക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കൊണ്ടുവന്ന 6 വരെയൊക്കെയുണ്ട്. പിന്നെ ഞങ്ങൾ പല തരത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്, മുളപ്പിച്ചിട്ട് കഴിക്കാറുണ്ട്. നിലക്കടല തരാറുണ്ട്, അത് നല്ല ശരീരത്തിന് നല്ല കാര്യമായിരുന്നു. പിന്നെ പ്രസവം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പോലെ 6 വരെ ഇവിടെ അംഗനവാടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇപ്പോലെ ഞങ്ങൾക്ക് നല്ലൊരു കാര്യമായിരുന്നു. പോഷൺ ട്രാക്കർ വഴിയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. പദ്ധതി ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലടക്കം കേരളത്തിൽ അംഗൻവാടി ജീവനക്കാരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.